സങ്കീർത്തനങ്ങൾ 45 അധ്യായം. രാജകീയ വിവാഹം. ഗായക സംഘ നേതാവിന് ലില്ലികൾ എന്ന രാഗത്തിൽ കോറഹിന്റെ പുത്രന്മാരുടെ ഒരു പ്രബോധനഗീതം, ഒരു സ്നേഹഗീതം. എന്റെ ഹൃദയത്തിൽ ഉദാത്തമായ ആശയം തുടിച്ചു നിൽക്കുന്നു. ഈ ഗീതം ഞാൻ രാജാവിന് സമർപ്പിക്കുന്നു. തയ്യാറായിരിക്കുന്ന എഴുത്തുകാരന്റെ തോലികയ്ക്ക് തുല്യമാണ് എന്റെ നാവ്. നീ മനുഷ്യമക്കളിൽ ഏറ്റവും സുന്ദരൻ. നിന്റെ അധരങ്ങളിൽ വജോവിലാസം തുളുമ്പുന്നു. ദൈവം നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു. വീരപുരുഷ, മഹത്വത്തിന്റെയും തേജസ്സിന്റെയും വാൾ അരയിൽ ധരിക്കുക. സത്യത്തിനും നീതിയുടെ സംരക്ഷണത്തിനും വേണ്ടി പ്രതാപത്തോടെ വിജയത്തിലേക്ക് മുന്നേറുക. നിന്റെ വലത്തുകൈ ഭീതി വിതയ്ക്കട്ടെ. രാജശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്റെ കൂരമ്പുകൾ തറച്ചുകയറും. ജനതകൾ നിന്റെ കീഴിൽ അമരും. നിന്റെ ദിവ്യസിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. നിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവം, നിന്റെ ദൈവം, നിന്നെ മറ്റുള്ളവരിൽ നിന്നുയർത്തി ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. നിന്റെ അങ്കി നറും പശയും ചന്ദനവും ലവംഗവും കൊണ്ട് സുരഭിലമായിരിക്കുന്നു. ദന്തനിർമ്മിതമായ കൊട്ടാരങ്ങളിൽ നിന്ന് തന്ത്രീനാദം നിന്നെ ആനന്ദിപ്പിക്കുന്നു. നിന്റെ അന്തപുര വനിതകളിൽ രാജകുമാരിമാരുണ്ട്. നിന്റെ വലത്തുവശത്ത് ഓഫീർ സ്വർണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. മകളെ, കേൾക്കുക, ചെവി ചായച്ച് ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്, അവനെ വണങ്ങുക. ടൈർ നിവാസികൾ നിന്റെ പ്രീതി കാംക്ഷിച്ച് ഉപഹാരങ്ങൾ അർപ്പിക്കും. ധനികന്മാർ എല്ലാവിധ സമ്പത്തും കാഴ്ചവെക്കും. രാജകുമാരി സ്വർണ കസവുടയാട ചാർത്തി അന്തപുരത്തിലിരിക്കുന്നു. വർണ്ണശബളമായ അങ്കിയണിയിച്ച് അവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു. ആഹ്ലാദഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെടും. ഭൂമിയിലെങ്ങും നീ അവരെ അധിപതികളായി വാഴിക്കും. തലമുറതോറും നിന്റെ നാമം കീർത്തിക്കപ്പെടാൻ ഞാനിടയാക്കും. ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും. സങ്കീർത്തനങ്ങൾ 46 അധ്യായം. ദൈവം നമ്മോടുകൂടെ. ഗായക സംഘ നേതാവിന് കോറഹിന്റെ പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. കന്യകമാർ എന്ന രാഗത്തിൽ ഒരു ഗാനം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതഞ്ഞുയർന്നിരമ്പിയാലും അതിന്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതിന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. അതിന് ഇളക്കം തട്ടുകയില്ല. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. ജനതകൾ ക്രോധാവിഷ്ടരാകുന്നു. രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു. അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോടു കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. വരുവിൻ, കർത്താവിന്റെ പ്രവൃത്തികൾ കാണുവിൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്. ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോടു കൂടെയുണ്ട്. യാക്കൂബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. സങ്കീർത്തനങ്ങൾ 47 അധ്യായം. ജനതകളുടെ മേൽ വാഴുന്ന ദൈവം. ഗായക സംഘ നേതാവിന് കോറഹിന്റെ പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. ജനതകളെ, കരഘോഷം മുഴക്കുവിൻ. ദൈവത്തിന്റെ മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അത്യുന്നതനായ കർത്താവ് ഭേദിതനാണ്. അവിടുന്ന് ഭൂമി മുഴുവന്റെയും രാജാവാണ്. അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നു. ജനതകളെ നമ്മുടെ കാൽക്കീഴിലാക്കി. അവിടുന്ന് നമ്മുടെ അവകാശം തിരഞ്ഞെടുത്തു തന്നു. താൻ സ്നേഹിക്കുന്ന യാക്കോബിന്റെ അഭിമാനം തന്നെ. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവത്തെ പാടിപ്പുകഴ്ത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. നമ്മുടെ രാജാവിന് സ്തുതികൾ ഉതിർക്കുവിൻ, കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു. അവിടുന്ന് തന്റെ പരിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു. അബ്രാഹത്തിന്റെ ദൈവത്തിന്റെ ജനത്തെപ്പോലെ ജനതകളുടെ പ്രഭുക്കന്മാർ ഒരുമിച്ചു കൂടുന്നു. ഭൂമിയുടെ രക്ഷാകവചങ്ങൾ ദൈവത്തിന് അധീനമാണ്. അവിടുന്ന് മഹോന്നതനാണ്. സങ്കീർത്തനങ്ങൾ 48 അധ്യായം. ദൈവത്തിന്റെ നഗരം. ഒരു ഗാനം. കോറഹിന്റെ പുത്രന്മാരുടെ സങ്കീർത്തനം. കർത്താവ് ഉന്നതനാണ്.
നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അത്യന്തം സ്തുത്യർഹനുമാണ്. ഉയർന്ന മനോഹരമായ അവിടുത്തെ വിശുദ്ധഗിരി ഭൂമി മുഴുവന്റെയും സന്തോഷമാണ്. അങ്ങു വടക്കുള്ള സിയോൻ പർവ്വതം ഉന്നതനായ രാജാവിന്റെ നഗരമാണ്. അതിന്റെ കോട്ടകൾക്കുള്ളിൽ ദൈവം സുനിശ്ചിതമായ അഭയകേന്ദ്രമായി വെളിപ്പെട്ടിരിക്കുന്നു. ഇതാ രാജാക്കന്മാർ സമ്മേളിച്ചു, അവർ ഒത്തൊരുമിച്ച് മുന്നേറി. സിയോനെ കണ്ട് അവർ അമ്പരന്നു, പരിഭ്രാന്തരായ അവർ പലായനം ചെയ്തു. അവിടെ വെച്ച് അവർ ഭയന്നു വിറച്ചു. ഈറ്റുനോവിനൊത്ത കഠിനവേദന അവരെ ഗ്രസിച്ചു. കിഴക്കൻ കാറ്റിൽപ്പെട്ട താർഷീഷ് കപ്പലുകളെപ്പോലെ അവർ തകരുന്നു. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ കർത്താവിന്റെ നഗരത്തിൽ നാം കണ്ടു. ദൈവം എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന അവിടുത്തെ നഗരത്തിൽ തന്നെ. ദൈവമേ, അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തെ ധ്യാനിച്ചു. ദൈവമേ, അങ്ങയുടെ നാമമെന്ന പോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. അവിടുത്തെ വലം കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സിയോൻ മല സന്തോഷിക്കട്ടെ. അങ്ങയുടെ ന്യായവിധികൾ മൂലം യൂദായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ. സിയോനു ചുറ്റും സഞ്ചരിക്കുവിൻ, അതിന് പ്രദക്ഷിണം വയ്ക്കുവിൻ, അതിന്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ, അതിന്റെ കൊത്തളങ്ങളെ ശ്രദ്ധിക്കുകയും കോട്ടകളെ നടന്നുകാണുകയും ചെയ്യുവിൻ. ഇവിടെയാണ് ദൈവം. ഈ ദൈവമാണ് എന്നേക്കുമുള്ള നമ്മുടെ ദൈവം. അവിടുന്ന് എന്നും നമ്മെ നയിക്കുമെന്ന് വരും തലമുറയോട് പറയാൻ വേണ്ടി തന്നെ.